നമസ്കാരം. നമുക്കറിയാം, കോവിഡിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന മരുന്ന് കണ്ടുപിടിക്കാൻ ലോകമെമ്പാടും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലും ഇതിനായി നിരവധി പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അവയിൽ പലതും നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തത്തമി ന്യൂസിൽ തന്നെ പലവട്ടം നമ്മൾ നൽകിയിട്ടുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു പുതിയ പുരോഗതി ഉണ്ടായിരിക്കുന്നു. അതായത്, ഇന്ത്യയിലെ കോവിഡ് വാക്സിൻ വികസനം ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നതാണത്. പരീക്ഷണങ്ങൾ വിജയം കണ്ടാൽ ഈ വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിന് ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗത്തിൽ അദ്ദേഹം നേരിട്ട് തന്നെ വാക്സിനെ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം നടത്തും എന്നാണ് അറിയുന്നത്. എന്തായാലും ഇപ്പോൾ മനുഷ്യരിൽ കോവിഡ് വാക്സിൻ പരീക്ഷണത്തിനുള്ള അനുമതി രണ്ടാമതൊരു കമ്പനിക്ക് കൂടി ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകി കഴിഞ്ഞു. അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെഡസ് കാഡില എന്ന കമ്പനിക്കാണ് ഇപ്പോൾ അനുമതി നൽകിയത്. വാക്സിൻ പരീക്ഷണ നടപടിക്രമങ്ങൾ അതിവേഗത്തിലാക്കാനുള്ള തീരുമാനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ രണ്ടാമതൊരു കമ്പനിക്ക് കൂടി നിർണായകമായ ഈ പരീക്ഷണം നടക്കാൻ അനുമതി കൊടുത്തത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുമായി ചേർന്ന് വാക്സിൻ പരീക്ഷണം നടത്തുന്ന ഭാരത് ബയോടെക്കിനാണ് സാധ്യത വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കാൻ ഇന്ത്യയിൽ ആദ്യം അനുമതി ലഭിച്ചത്. ഇവരോട് ക്ലിനിക്കൽ ട്രയൽ ഓഗസ്റ്റ് 15 മുൻപ് പൂർത്തിയാക്കാൻ ICMR നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭാരത് ബയോടെക് വികസിപ്പിക്കുന്ന പ്രതിരോധ വാക്സിനായ കോവാക്സിൻ്റെ ക്ലിനിക്കൽ പരീക്ഷണം രാജ്യത്തെ 6 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ പുരോഗമിക്കുന്നതായി ICMRമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് സൂചന ലഭിച്ചിരുന്നു. ഡൽഹി, ബീഹാർ, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ക്ലിനിക്കൽ പരീക്ഷണം പുരോഗമിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോവാക്സിൻ്റെ ക്ലിനിക്കൽ പരീക്ഷണത്തിൻ്റെ പുരോഗതി വിലയിരുത്തിയിരുന്നു. ജൂലൈ 31 ക്ലിനിക്കൽ പരീക്ഷണത്തിൻ്റെ 2 പൂർത്തിയാക്കാനാണ് യോഗത്തിലുണ്ടായ തീരുമാനം. ക്ലിനിക്കൽ പരിശോധനയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിലെ വിവിധ നടപടിക്രമങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് മേൽനോട്ടം വഹിക്കാനും തീരുമാനമായിട്ടുണ്ട്. പരീക്ഷണം വിജയകരമായാൽ ഓഗസ്റ്റ് 15 രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തുന്ന പ്രസംഗത്തിൽ വാക്സിനെ സംബന്ധിച്ച നിർണായകമായ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തും. ഓഗസ്റ്റിൽ പ്രഖ്യാപനം ഉണ്ടായാലും സെപ്റ്റംബറോടെ മാത്രമേ വാക്സിൻ പൊതുവിപണിയിൽ എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ICMR വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശ്വാസം പകരുന്ന വാർത്തയാണിത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്തമി ന്യൂസ്.